ഹായ് ഹലോ എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം സച്ചിയുടെ ദിവസമാണ്. അടിപൊളിയായിട്ട് സച്ചിയെ ഇന്ന് എല്ലാവരും ഇട്ട് വറുത്ത് കോരുന്നുണ്ട്. തുടക്കം മുതൽ, ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കം മുതൽ സച്ചിക്ക് എവിടുന്നൊക്കെ പണിയിട്ടുന്നോ അതൊക്കെ ഞാൻ ഇന്ന് പറയാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ മെട്രോ സ്റ്റാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സീരിയൽ വിശേഷങ്ങളും വാർത്തകളും എല്ലാം നിങ്ങൾക്ക് എന്നും കിട്ടും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അമ്പാടി ഹൈദരാബാദിൽ ട്രെയിനിങ്ങിന് പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അലീന മാത്രമാണ്, അലീനയ്ക്കും അമ്പാടിക്കും ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം, IPS എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തെ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, ഇനി അത്രയധികം ആയാസപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ശരീരം പൂർണ്ണമായിട്ടും തളർന്നു പോയാലോ, അങ്ങനെ അത്തരത്തിലുള്ള സ്വാഭാവികമായ ചിന്തകളൊക്കെ എല്ലാവരെയും അലട്ടുന്നുണ്ട്. എന്നാൽ അമ്പാടിയിലുള്ള വിശ്വാസം അലീനയ്ക്കും, അലീന കൂടെയുണ്ട്, തനിക്ക് എന്തും സാധിക്കുമെന്നുള്ള വിശ്വാസം അമ്പാടിക്കുമുണ്ട്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഹൈദരാബാദിൽ ട്രെയിനിങ്ങിന് പോയിരിക്കും, നരസിംഹന് കൊടുത്ത ആ ഒരു വെല്ലുവിളി അത് ഉറപ്പായിട്ടും നിറവേറ്റിയിരിക്കും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അവർ രണ്ടുപേരും. പിന്നെ ഏറെ നാളുകൾക്ക് ശേഷം മകനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ദ്രൗപദി അമ്മ വരികയാണ്. എല്ലാവർക്കും ദ്രൗപദി അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ, അത്രയധികം മകനെ സ്നേഹിക്കുന്നു, മരുമകളെ മകളെപ്പോലെ കാണുന്നു. ആ ഒരു അമ്മ ഒരു സ്പെഷ്യൽ അമ്മയാണ്. ഓൾമോസ്റ്റ് എല്ലാ സീരിയലുകളും വെച്ച് നോക്കുകയാണെങ്കിൽ ദ്രൗപദി അമ്മയ്ക്കൊരു പ്രധാന സ്ഥാനം എന്തായാലും ഉണ്ടായിരിക്കും. അത്രയധികം കരുത്തുറ്റുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് ദ്രൗപദി അമ്മയുടേത്. അപ്പോൾ ഇന്ന് മകനുമായിട്ടുള്ള കുറേയധികം സംസാരങ്ങളും കോൺവെർസേഷൻസും, നമുക്ക് ഓൾറെഡി ദ്രൗപദി അമ്മ, അമ്പാടി, ശങ്കരമാമ ഇവരുടെ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ ഇന്ന് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ഇന്ന് ആസ്വദിക്കാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക, പാഷാണത്തിൽ കൃമി എന്ന് പറയുന്നത് പോലെ സച്ചി എത്തുന്നുണ്ട്. പക്ഷേ സച്ചിയുടെ ഇന്നത്തെ രാവിലെ തൊട്ടുള്ള, നമുക്ക് ഡോറാ ബുജി ഗെയിം പോലെ പറയുകയാണെങ്കിൽ, സച്ചി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യം മൂർത്തിയെ കാണുന്നു. മൂർത്തി ശരിക്കും സച്ചിയെ കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. തന്നെ ആരെങ്കിലും അവിടെ ചെല്ലുമ്പോൾ തട്ടിക്കളയോടോ, ഞാൻ പിന്നെ ഒറ്റയ്ക്കാവും എന്നൊക്കെ നമ്മുടെ മൂർത്തി സച്ചിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മൂർത്തിയുടെ അടുത്തു നിന്ന് കേട്ടിട്ട് സച്ചി ചെന്ന് വൈദ്യശാലയിൽ, അത് നരസിംഹൻ പറഞ്ഞിട്ട് പോകുന്നതാണ്, വൈദ്യശാലയിൽ ചെന്ന് നേരെ ചെന്ന് ചാടിക്കൊടുക്കുന്നത് കാളിയൻ്റെ അടുത്താണ്. കാളിയൻ വന്നിട്ട് വീണ്ടും സച്ചിയെ അവിടിട്ട് നല്ല പോലെ കൊടുക്കുന്നുണ്ട്, ശരിക്കും പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എപ്പിസോഡിൽ കാണാം. അങ്ങനെ കാളിയൻ്റെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കിട്ടി, നല്ല ദഹിച്ച് അങ്ങോട്ട് ചെന്ന്, പിന്നെ കാണിക്കാത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് കല്ലടയെ കാണാൻ വന്നതാണല്ലോ. അപ്പോൾ കല്ലടയെടുത്ത് ചെല്ലുമ്പോൾ കല്ലടയും ശരിക്കും സച്ചിക്ക് കൊടുക്കും, അതുറപ്പാണ്. അവിടെ നിന്നെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഈ സെയിം പ്ലേസിൽ തന്നെ ദ്രൗപദി അമ്മയുണ്ട്, അവിടേക്കാണ് സച്ചി ചെല്ലുന്നത്. അപ്പോൾ മകനെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്ന ദ്രൗപദി അമ്മയുടെ മുന്നിലേക്കാണ് സച്ചി വന്ന് ചാടുന്നത്. അപ്പോൾ സച്ചി ദ്രൗപദി അമ്മയെ കണ്ട ഉടനെ സച്ചിയെ ഒന്നും ഭയന്നു. പക്ഷേ ദ്രൗപദി അമ്മയാണെങ്കിൽ ഓൾറെഡി തീരുമാനിച്ചിരിക്കുകയാണ്, ഇനി എവിടെ വെച്ച് സച്ചിയെ കണ്ടാലും അപ്പം ഒന്നും ചിന്തിക്കില്ല, അപ്പം തട്ടിക്കോളും എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ദ്രൗപദി അമ്മ. അപ്പോൾ സച്ചിയെ ഇന്ന് ദ്രൗപദി അമ്മ വറുത്ത് കോരുവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ആരെയാണോ കണി കണ്ടത്, അവരെ ഇനി മേലിൽ സച്ചി കണി കാണരുത്. കാരണം ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് സച്ചിക്കുള്ള പണികളായിരുന്നു. അങ്ങനെ കടന്നു വന്ന് ആ ഒരു സീനെന്ന് പറയുന്നത് തോക്കിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക എന്ന് മാത്രമല്ല, അതിനപ്പുറം ഒരു ട്വിസ്റ്റ് ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ശങ്കരമാമ അട്ടിപൊളിയാക്കിയ ഒരു എപ്പിസോഡാണ്. പുള്ളിക്കാരൻ്റെ ആ ഒരു എക്സ്പ്രഷൻസൊക്കെ ഭയങ്കരമാണ്. അത് അച്ഛനും, സോറി, അമ്മയും അമ്പാടിയും തമ്മിലുള്ള ആ ഒരു കോംബോ സീനിൽ ശങ്കരമാമ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനുണ്ട്. അവിടെ തന്നെ ശങ്കരമാമ ഭയങ്കരമായിട്ടും എന്താണ് പറയുക, വികാര നിർഭരമായിട്ടൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലായി കഴിഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് സച്ചിയെ അവിടിട്ട് ഓടിക്കുന്ന നമ്മുടെ ദ്രൗപദി അമ്മയെ കണ്ടിട്ട് അപ്പോൾ ഉള്ള ആ ഒരു എക്സ്പ്രഷൻസും കിട്ടുമായിരുന്നു. എല്ലാത്തിനും ഒടുവിൽ തല്ലട ഇവനെ എന്ന് പറഞ്ഞ് ദ്രൗപദി അമ്മ ശങ്കരമാമയെടുത്ത് പറയുന്നതും അത് കഴിഞ്ഞുള്ളൊരു ട്വിസ്റ്റും ഉണ്ട്. അത് നമ്മേറിയാതെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നി. പിന്നെ അതുപോലെ ഈ ഒരു എപ്പിസോഡിനൊക്കെ ഇപ്പോൾ ശേഷം ഇനി അങ്ങോട്ട് അമ്പാടിയും അലീനയും തമ്മിലുള്ള കോംബോ സീൻസ് കൂടുതൽ വരാൻ പ്രതീക്ഷിക്കാം. കാരണം എന്ന് വെച്ചാൽ, ട്രെയിനിങ്ങിന് പോകാൻ അല്ലെങ്കിൽ ഹൈദരാബാദിലേക്ക് പോകാൻ സമ്മതിക്കാതിരുന്ന ദ്രൗപദി അമ്മ ഇന്നൊരു വാശിപ്പുറത്ത് സച്ചിയോട് വെല്ലുവിളിക്കുന്നുണ്ട്. ഹൈദരാബാദിൽ പോകും, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യും, അമ്പാടി IPS എടുത്ത് തിരിച്ചു വരും. ആ ഒരു ദ്രൗപദി അമ്മയുടെ ആ ഒരു ഊർജം കണ്ടിട്ട് ഉറപ്പായിട്ടും അലീനയ്ക്ക് ഇനി അങ്ങോട്ട് സപ്പോർട്ടായിരിക്കും. അപ്പോൾ അലീനയും അമ്പാടിയും തമ്മിലുള്ള ആ ഒരു കോംബോ സീൻസ് കാണാൻ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനും കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വിട്ടുപോകരുത്. അപ്പോൾ ഞാൻ പോയേച്ച് വരാം. ബൈ.